അവള് ഫോണിനകത്താണല്ലോ, പരിസരം പോലും മറന്നിരിക്കുക. ഇതിനു മാത്രം എന്താ തന്റെ മൊബൈലിലുള്ളത്? താൻ തന്റെ പരിസരം പോലും മറന്നിരിക്കുകയപ്പോ. അതൊന്ന് കയ്യിലെടുക്കണം, എന്നിട്ട് ബോക്സ് തുറന്നു നോക്കണം. എന്നാലല്ലേ അതിനെന്താന്ന് അറിയാൻ പറ്റൂ. അതൊന്ന് തുറന്നു നോക്കണം. ഇതെന്താണ് ഗോവിന്ദ്? അത് രണ്ടു വളയാ. ഞാൻ മാള് വരെ ഒന്ന് പോയിരുന്നു, അപ്പൊ വാങ്ങിയതാ. നിനക്ക് വള വലിയ ഇഷ്ടമല്ലേ, അതുകൊണ്ട് വാങ്ങിച്ചെന്നേ ഉള്ളൂ. ഇതിനിപ്പോ എന്തായിരുന്നു ആവശ്യം? നിനക്ക് ചിലപ്പോ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല, പക്ഷെ എനിക്കുണ്ട്. എനിക്ക് നിന്നോടൊരു താങ്ക്സ് പറയാനുണ്ട്. താങ്ക്സോ? എന്തിനു വേണ്ടിയാ താങ്ക്സ്? താങ്ക് യു രേഖ. നിനക്കറിയോ രേഖ, ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത് പൊള്ളയായ ഒരു ജീവിതം, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നെന്ന് കരുതിയവർ എന്നെ അത്ര ഈസിയായിട്ടാ പറ്റിച്ചു പോയത്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരിക്കൽ പോലും അവരാരും എന്നെ അല്പം പോലും സ്നേഹിച്ചിട്ടില്ല. ഞാൻ അവരുടെ ആരുമായിരുന്നില്ല. സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം അവരെല്ലാവരും എന്നെ ഉപയോഗിച്ചു. കാര്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറിഞ്ഞു. നിന്റെ ഭർത്താവിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊരിക്കലും നിനക്ക് സഹിക്കാനാവില്ലെന്നല്ല നീ ഹീരോട് പറഞ്ഞത്? സത്യത്തിൽ ആ വാക്കുകൾ കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നി. ജനുവിലി ഐ ലൈക്ക് ഇറ്റ് രേഖ. ആ മനസ്സിനോട് എനിക്ക് എന്നും നന്ദിയുണ്ടാവും. ബട്ട് ഐ ആം സോറി രേഖ. എന്റെ മനസ്സിലെ സന്തോഷവും ഫീലിംഗ്സ് ഒക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിയത്. യുനോ രേഖ, ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഞാൻ വിലയൊന്നും നോക്കിയില്ല. യുനോ വൈ? ഈ ഗിഫ്റ്റിനേക്കാൾ എത്രയോ വലിയ വില നിന്റെ ആ നല്ല മനസ്സിനുണ്ടെന്നറിയോ. താനെപ്പോഴും എല്ലാ കാര്യങ്ങളും പണവുമായിട്ടാണ് ബന്ധപ്പെടുത്തി കാണുന്നതല്ലേ? എന്റെ പഴയ ഫോൺ കാണാതായെന്ന് പറഞ്ഞപ്പോഴും താൻ ഇതുപോലെ തന്നെയാണ് എന്നോട് പറഞ്ഞത്. പഴയത് പോട്ടെ, നിനക്ക് ഞാൻ വളരെ എക്സ്പെൻസീവായ ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ വാങ്ങിച്ചു തരാന്ന്. ഇപ്പൊ ദേതു. ഇതെന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് താൻ എനിക്ക് തരേണ്ട കാര്യമില്ലായിരുന്നു. തനിക്ക് എന്നെ ഇപ്പോഴും ശരിക്കും മനസ്സിലായിട്ടില്ല. ഈ നന്ദി പ്രകടനം ഒരു റോസ് ഫ്ലവർ നൽകിക്കൊണ്ടോ ആകായിരുന്നു. ഇത്രയും വിലപിടിപ്പുള്ളതൊന്നും വേണ്ടായിരുന്നു. ഗോവിന്ദ്, ഞാൻ തന്നെ ഇൻസൾട്ട് ചെയ്യാണെന്നൊന്നും തോന്നരുത്. പ്ലീസ് ഡോണ്ട് ഫീൽ ബാഡ്. ഐ എം സോറി ഗോവിന്ദ്. ഞാനിപ്പോ എന്റെ ഫോണിൽ എന്താ നോക്കിക്കൊണ്ടിരുന്നതെന്ന് തനിക്കറിയോ? ഈ ലോകത്തെ എന്റെ ഏറ്റവും വിലപ്പെട്ട ഒരു ഓർമ്മയാത്. എന്റെ രാഘവുമായി ഞാൻ കഴിച്ചു കൂട്ടിയ നല്ല നിമിഷങ്ങൾ. ുള്ളികൾ പൊഴിഞ്ഞിടുമേ നാടൻ വഴി, നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്നാൽ കാറ്റാലെ എന്നോട് എപ്പോഴും പിണങ്ങുകയും വഴക്കുകൂടുകയും ചെയ്യുന്ന, എനിക്കൊരു പുസ്തകം പോലെ വായിക്കാൻ പറ്റുന്ന എന്റെ പ്രിയപ്പെട്ട രാഘവ്, ഇറ്റ്സ് ലൈക്ക് എന്റെ മനസ്സൊരു കണ്ണാടി പോലെ അവന് വായിക്കാൻ പറ്റുമായിരുന്നു. എന്റെ ആഗ്രഹങ്ങളെല്ലാം എനിക്ക് മുൻപേ അവൻ എന്നും മനസ്സിലാക്കിയിരുന്നു. അതെ ഗോവിന്ദ്, ഇപ്പൊ എനിക്ക് ദൈവത്തോട് നന്ദി മാത്രമേ ഉള്ളൂ. രാഘവനെ എനിക്ക് തന്നതിന്, ഓർമ്മിക്കാൻ നല്ല നല്ല കുറെ നിമിഷങ്ങൾ നൽകിയതിന്. ഓക്കേ, എന്നാ ഞാൻ ഇതങ്ങ് തിരിച്ചു കൊടുത്തേക്കാം. നോ പ്രോബ്ലം ഗോവിന്ദ്. ഐ ആം റിയലി സോറി.
ഞാൻ തന്നെ ഹേർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടില്ല. ബട്ട് ഞാനൊരു സാധാരണ പെൺകുട്ടിയാ, അതുകൊണ്ട് തന്നെ ഇതെനിക്ക് വേണ്ട. ഇതെന്നെ കംഫർട്ടബിൾ ആക്കില്ല. കുഞ്ഞനിപ്പോ എഴുന്നേൽക്കും, ഞാനൊന്ന് പോയി നോക്കട്ടെ. പിന്നെ യു വെൽക്കം. താൻ എന്നോട് താങ്ക്സ് പറഞ്ഞില്ലേ, ദാറ്റ്സ് വൈ. ഇറ്റ്സ് ഓക്കേ. എന്നെ അവനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന എന്നാണോ ഇവിടെ നിർത്തുക? ഇപ്പൊ അയാൾ ഈ ലോകത്ത് പോലുമില്ല. ഹലോ, ഒന്ന് നിക്കണേ, പോവല്ലേ? ചേട്ടാ, ആരോഗ്യകരമായ ഭക്ഷണമാണ് ഞങ്ങൾ ഞങ്ങളുടെ കാറ്ററിംഗ് സർവീസിൽ സെർവ് ചെയ്യുന്നത്. ഞാനാണ് സത്യം. എക്സ്ക്യൂസ് മീ, ഞാൻ നിങ്ങളോടല്ലേ സംസാരിക്കുന്നത്? കേക്കാത്ത പാത്രം പോയാലോ? എന്റെ പൊന്നു ചേച്ചി, പ്ലീസ് എന്റെ പുറകെ ഇങ്ങനെ വരരുത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ ഭാര്യ എങ്ങാനും കണ്ടാൽ അവള് രണ്ടുപേരെയും കൊന്നുകളയും. പിന്നല്ലേ പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്നത്. മറ്റുള്ള സ്ത്രീകളോട് ഞാൻ സംസാരിക്കുന്ന അവക്ക് ഇഷ്ടമല്ല. അയ്യോടാ, എന്നെ അങ്ങോട്ട് പോയേ, ഭാര്യയെ പേടിക്കുന്ന പുരുഷൻ. ഇവിടെയുള്ളവ മാരൊക്കെ മഹാ പിശുക്കന്മാരാ. 5 വയസ്സ് മുടക്കില്ലെന്നേ, എന്തും ചെയ്യാനാ? പ്ലീസ് നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. വി കാൻ്റ് ഗിവ് അപ്പ്. നമുക്ക് സമയമില്ല. പാം, കം ഓൺ, കം പാം, കം 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 കം, ഇങ്ങോട്ട് നടക്ക്. കണ്ടില്ലേ സാറേ, ഞാൻ ഇന്നലെ പറഞ്ഞത് ഇവരെ കുറിച്ചാ. അവര് പുതിയ ഹോട്ടൽ തുടങ്ങാൻ പോകുന്നതിന്റെ നോട്ടീസാ. എന്റെ സാറേ, അവളുമാര് നമ്മളെ ഏരിയയിലെങ്ങാനും ഹോട്ടൽ തുറന്നാ. നമ്മുടെ കസ്റ്റമേഴ്സ് ഒക്കെ എപ്പ അങ്ങോട്ട് പോയെന്ന് ചോദിച്ചാ മതി. വേഗം എന്തെങ്കിലും ചെയ്യണ്ടേ സാറേ? അത്രയ്ക്കായോ? എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അതിനൊന്നും സമ്മതിക്കില്ല. നീ എന്റെ ഉടനോട് വന്നേ. ഓട്ടെ ഓട്ടെ, പെട്ടെന്ന് ഓട്ടെ. ഹലോ ഹലോ സർ, ഞങ്ങൾ നല്ല പോഷകമുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കി ഡിസ്കൗണ്ട് വിലയ്ക്ക് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അല്ല, നിങ്ങളുടെ ഈ സ്ഥലത്തെ ഒരു വൃത്തികെട്ട ഹോട്ടൽ മാത്രമേ ഉള്ളല്ലോ. പിന്നെ അവിടുത്തെ ഭക്ഷണമാണെങ്കിൽ വായി വെക്കാൻ പോലും കൊള്ളില്ല. ആ ഭക്ഷണം കഴിച്ച് അസുഖം വരുത്തി വെക്കുന്നതിന് പകരം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിക്ക്. നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടോന്നേ? കഴിച്ചിട്ടുണ്ടല്ലോ. 1980s മുതൽ ഞാൻ എന്നും അവിടെ പോകാറുണ്ട്. പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ഞാൻ അതിന്റെ മുതലാളി. എക്സ്ക്യൂസ് മീ, ഇവരെന്താ ചെയ്യുന്നത് സുധേടത്തി? അതെ, ഞങ്ങളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. ടാബ്ലറ്റ് പിച്ച് കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഏരിയയിൽ ഹോട്ടൽ തുടങ്ങാൻ പറ്റില്ലെന്ന് വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി കളഞ്ഞേക്ക്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്റെ ഏരിയ വന്നിട്ട് എന്നെ വെല്ലുവിളിക്കുന്നു? ഇവിടെ ഹോട്ടൽ തുടങ്ങാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നെ? ഇയാളെ നമുക്ക് അനുവാദം തരാൻ. തന്നെ കണ്ടാ തന്നെ അറിയാടോ, സ്വന്തം ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് എല്ലും തോലും മാത്രമേ ബാക്കിയുള്ളൂ. അനുവാദം തരാൻ വന്നിരിക്കുന്ന രാജാക്കന്മാര്. തര ഹോട്ടലിന്റെ മുതലാളി, ഇത് ഡെമോക്രാറ്റിക് കൺട്രിയാ. ഞങ്ങൾക്ക് ഇവിടെ ആരുടെയും പെർമിഷന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ഇവിടെ തന്നെ തുടങ്ങും. അപ്പൊ മര്യാദക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അല്ലേ? ഇല്ലല്ലോ മാഷേ, മാഷേ എന്തിയാ പോവാ? അതെന്താ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. നല്ല ഭക്ഷണോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അയ്യടാ തോന്നിയാസി, പിച്ചക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഒരു എണ്ണം അങ്ങോട്ട് കൊടുക്കാൻ തോന്നുന്നു. നീ എന്തായി പറയുന്നത്? ഇപ്പൊ വീട്ടിലേക്ക് പോയാൽ ശരിയാവില്ല സ്റ്റുപ്പിഡ്. നമസ്കാരം നമസ്കാരം. ഞങ്ങള് പോഷകങ്ങൾ നിറഞ്ഞ നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട് ചേച്ചി, അതൊന്ന് ട്രൈ ചെയ്യണം. പറയൂ പാം. നല്ല പോഷകമുള്ള ആഹാരമാ, ശരീരത്തിന് നല്ലതാ. മാഡം ഇതുപോലത്തെ ആഹാരം കഴിച്ചാൽ ഈ തടിയൊക്കെ കുറയുന്നേ. ഇല്ല മുത്തശ്ശി, ഞാൻ പറഞ്ഞതല്ലേ, എനിക്കത് പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതത്ര ചെറിയ കാര്യമൊന്നും അല്ല. മുത്തശ്ശിക്ക് അറിയാവുന്നല്ലേ, ഇപ്പൊ എനിക്ക് എല്ലാ റെസ്പോൺസിബിലിറ്റിയും കൂടെ പറ്റില്ല. ഏത് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യാ? ഗോവിന്ദ്, നീ തന്നെ ഒന്ന് പറയും. രാഘവിന്റെ കമ്പനിയിലെ അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാരും കൂടി ചേർന്ന് ഇവളെ അവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ ആക്കിയിരിക്കുക. നിന്റെ കമ്പനിയിൽ ഒരു പ്രശ്നം വന്നപ്പോ ഇവൾ അത് എങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളത് അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇവക്ക് അതിനോട് താല്പര്യമില്ല. അവർക്കിത് രേഖയ്ക്ക് ഓഫർ ചെയ്യാൻ തോന്നിയല്ലോ. നീ തന്നെ ഒന്ന് പറഞ്ഞു കൊടുക്ക. എന്ത് പറയാനാ മുത്തശ്ശി, ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി നോക്കി നടത്താൻ എനിക്ക് പറ്റില്ല. അത് വേണ്ട മുത്തശ്ശി, വീണ്ടും അവിടേക്ക് പോകാൻ എനിക്ക് ശക്തിയില്ല. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് മുത്തശ്ശിക്ക് അങ്ങ് ഏറ്റെടുത്തൂടെ? അതാണ് ശരി മുത്തശ്ശി, രാഘവിന്റെ മുത്തശ്ശിക്ക് അതിനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതാണ് ശരി, മുത്തശ്ശി ടേക്ക് ഓവർ ചെയ്യണം. ദാറ്റ്സ് പെർഫെക്റ്റ്. അത് ശരിയാവില്ല മോളെ. നീ എന്തായി പറയുന്നത്? രാഘവ് ഒരിക്കലും നീ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുക പോലും ചെയ്യില്ലായിരുന്നു. ഞാൻ രാഘവിന്റെ മുത്തശ്ശിയാ. അവൻ എന്താ ആഗ്രഹിക്കുക എന്ന് എനിക്ക് നല്ലോണം അറിയാം.
സ്വന്തം ഹാർഡ് വർക്ക് കൊണ്ട് അവൻ ഉണ്ടാക്കിയെടുത്ത സാമ്രാജ്യം അത്. അവിടുത്തെ മഹാറാണി നീ തന്നെയാ. ബട്ട് മുത്തശ്ശി, ഞാൻ എന്താ? ഞാൻ രാഘവന്റെ ഭാര്യയല്ലല്ലോ, ഗോവിന്ദന്റെ ഭാര്യയാണ്. അതുകൊണ്ടെന്താ? ഗോവിന്ദനോട് ഞാൻ തന്നെ ചോദിക്കാം. ഗോവിന്ദേ, നീ തന്നെ പറയും. രേഖ രാഘവിന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിനോട് നിനക്ക് വല്ല വിരോധം ഉണ്ടോ മോനെ? ഞാൻ ചോദിച്ചത് എന്തിനാന്ന് വെച്ചാ, നീയും രാഘവും തമ്മിൽ അത്ര നല്ല ബന്ധമല്ലായിരുന്നു എന്ന് എനിക്കറിയാം. എന്നാലും എന്റെ രാഘവ് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവനും ഇങ്ങനെയൊരു തീരുമാനം മാത്രമേ എടുക്കൂന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ എന്നും രേഖയെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. രേഖ സന്തോഷിക്കുന്നതാണ് അവൻ ഇഷ്ടം. ഇല്ല മുത്തശ്ശി, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. രേഖയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അവൾ രാഘവന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഗോവിന്ദനെ രാഘവുമായിട്ട് കമ്പയർ ചെയ്യുന്നത് തെറ്റല്ലേ? ഗോവിന്ദനെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പാ. ആത്മാഭിമാനമുള്ള ആരും ഇത് കേൾക്കാൻ ആഗ്രഹിക്കില്ല. അവൻ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല മോളെ. രാഘവിനെ ഓർത്തിട്ടെങ്കിലും നീ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യണം. ഇല്ല മുത്തശ്ശി, വീണ്ടും ആ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ എനിക്കാവില്ല. അവിടെ മുഴുവനും എന്റെ പഴയ ഓർമ്മകളാ മുത്തശ്ശി. എത്ര തന്നെ ശ്രമിച്ചാലും രാഘവിന്റെ ഓർമ്മകളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് തള്ളിക്കളയാനാവില്ല. ഞാൻ എൻ്റെ ആ പഴയ ഓർമ്മകളെ മറക്കാനും ആഗ്രഹിക്കുന്നില്ല മുത്തശ്ശി. എനിക്കതിന് കഴിയില്ല മുത്തശ്ശി. മുത്തശ്ശി, രാഘവ് മാത്രമായിരുന്നു എന്നും എൻ്റെ ആശ്രയം. രാഘവിന് സ്വന്തമായതല്ല എനിക്ക് തന്നിട്ടല്ലേ പോയത്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ നടക്കൂ. അതെ മുത്തശ്ശി, എൻ്റെ ആ പഴയ ഓർമ്മകളെ ാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. മുത്തശ്ശിക്കറിയാവുന്നല്ലേ, രാഘവിന്റെ സ്നേഹമോ വിശ്വാസമോ ഒന്നും ഒരിക്കലും എനിക്കിനി മറ്റാരിൽ നിന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ രാഘവിന്റെ ഓർമ്മകളെല്ലാം ഇന്നും എന്റെ കൂടെ ഉണ്ടാവണം. നീ ഒന്ന് ഇവിടെ വന്നിരുന്നേ. ആ സിറ്റ് സിറ്റ്. ഇനി കണ്ണുകൾ അടച്ചു പിടിക്കും. എന്താ ഇത് ഗോവിന്ദ്? പ്ലീസ് രേഖ, കണ്ണടക്കി. ജസ്റ്റ് 5 സെക്കൻഡ്സ്. താങ്ക് യു. താൻ എന്താ ഈ ചെയ്യുന്നത്? ഓക്കെ, ഇനി കണ്ണു തുറന്നു. അതെ, വേണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാ പോരാ. നിങ്ങൾ എന്തിനാ കീറി കളഞ്ഞത്? ചേച്ചി, ഇവർ തന്നെ ഞാൻ പറഞ്ഞ പെണ്ണുങ്ങൾ. ഓ, ഇവരാണോ അവര്? എന്താടി, നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ എന്റെ അനിയന്റെ സ്ഥാപനമായിട്ട് കോമ്പറ്റീഷൻ നടത്താൻ പോവാന്ന് കേട്ടു. ശരിയാണോ? യു ആർ റൈറ്റ്. കോമ്പറ്റീഷൻ ആസ്. എടി ഇംഗ്ലീഷ് കട്ട്ലേറ്റേ, നിനക്കെന്താടി പച്ച മലയാളത്തിൽ പറയാൻ ഒരു മടി? മലയാളത്തിൽ പറയടി. അറിയില്ലെങ്കിലോ? ദേ തള്ളേ, നീ ആരാണെങ്കിലും കൊള്ളാം, മര്യാദയ്ക്ക് സംസാരിച്ചോണം. അല്ലെങ്കിൽ നിന്നെ. അത് ശരി, നിനക്ക് അത്രയ്ക്ക് ധൈര്യം? നാളുകൾക്ക് ശേഷം എന്റെ മേലനക്കാൻ കിട്ടിയ എരകളാടി നിങ്ങള്. ഇവളുമാരെ നീ മുൻപങ്ങാനും കണ്ടിട്ട്? നമ്മുടെ ഏരിയ ഉള്ളവരൊന്നും അല്ലെന്നേ. ഈ ഏരിയ ആരുടെയാണെന്ന് അറിയാം അടി? ഈ ഏരിയയിൽ ഒറ്റ ഡോണേ ഉള്ളു, അതീ ഞാനാടി. മനസ്സിലായോ? എന്റെ പൊന്നു ചേച്ചി, ഒരു ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടായതാ. വാട്ടെവർ ഈസ് ദ നെയിം ഈസ് കോമ്പറ്റീഷൻ ഒന്നുമില്ല. ടോൺ ചേച്ചി ഞങ്ങളെ കണ്ടാ തോന്നുന്നില്ലെങ്കിലും ഞങ്ങളെ നല്ല കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീയാണ്. അത്രയ്ക്ക് തറവാട്ട് മഹിമകൾ ഉള്ളവളാണെങ്കിൽ രണ്ടും കൂടെ ഈ ചേരിയിലേക്ക് വന്ന എന്തിനാണെന്ന് പറ. വിക്ഷയെടുക്കാൻ വന്നതാണോ? ചാരിറ്റി, ചാരിറ്റി എന്നൊന്ന് പറഞ്ഞു. അതേ ഡോൺ മഹദേ, ഇവിടെയുള്ള പാവപ്പെട്ട പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. ഫുള്ളോ ഫ്രീ. എനിക്കെന്താ വിവരമില്ലെന്ന് വിചാരിച്ചോ? ഇന്നത്തെ കാലത്ത് ഈ ലോകത്ത് ഫ്രീ ആയിട്ട് ആരും പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കത്തില്ല.
അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കൂറ കടലാസൊക്കെ എടുത്തോണ്ട് ഇപ്പൊ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടാണോ പറഞ്ഞേക്കാം. ഈ ഏരിയയായി കണ്ടുപോയാലുണ്ടല്ലോ, രണ്ടിനെയും കുരിച്ചു നിർത്തിയാൻ ഇരിക്കും. അതെ, ഡോൺ ചേച്ചി, നിങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് ശരിയല്ല. ഇത് വലിയ കുറ്റമാണ് കേട്ടോ. പോലീസ് ഡോണേ, ഞങ്ങൾ തിരിച്ചു വരുന്നുണ്ട്. ഞങ്ങളെ അങ്ങനെ കൊച്ചായിട്ട് കാണണ്ട, കരുതിയിരുന്നോ? ഞങ്ങള് മെഹറാസ, ഞങ്ങള് തിരിച്ചു വരും. നിങ്ങൾക്കറിയില്ലായിരിക്കും. അത് ശരി, എന്നാ വേഗം വിളിച്ചോണ്ട് വാടി. മനുഷ്യനെ മെനക്കെടുത്താൻ വന്നിരിക്കും. പല്ലു പറഞ്ഞു മെഹ്റ കൂടെ ഖുറാന. ഗോവിന്ദ്, എന്താ ഇതെന്നെ എങ്ങോട്ടേ കൂട്ടിക്കൊണ്ടു പോന്നെ? ഡോണ്ട് വറി, ഞാൻ നിന്നെ ആശ്രമത്തിലേക്കൊന്നും കൊണ്ടുപോകുകയല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മിണ്ടാതെ എന്റെ കൂടെ വാ, നീ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. വേഗം വാ, നീ ഒന്നും ഇവിടെ വന്നിരുന്നേ. ആ സിറ്റ് സിറ്റ് സിറ്റ്. ഇനി ആ കണ്ണുകളൊന്ന് അടച്ചേ. ഇതെന്ത് കുട്ടികളിയാ? പ്ലീസ് രേഖ, കണ്ണടക്കി. ജസ്റ്റ് 5 seconds. താങ്ക് യു. താൻ എന്താ ഈ ചെയ്യുന്നേ? ഓക്കെ, ഇനി കണ്ണു തുറന്നു. രേഖ, നിനക്ക് റോസസ് ഇഷ്ടമെന്ന് എന്നോട് പറഞ്ഞില്ലേ? How do you feel? It's good. എന്നാലും എന്തിനാ ഇതൊക്കെ? രേഖ, ആക്ച്വലി ഞാനിപ്പോ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നലത്തെ താങ്ക്സ് പ്രോഗ്രാമും പകുതിയിൽ വെച്ച് നിന്നുപോയില്ലേ, അതിന് പകരായത്. അത് മാത്രല്ല, നമ്മൾ പരസ്പരം രണ്ടുപേരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാനിപ്പോ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, നീയും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഡീൽ? രേഖയ്ക്ക് എന്റെ ഈ ജെസ്റ്റർ ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താനും എനിക്ക് വേണ്ടി ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യൂ. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. രേഖ, ദയവിടെ ഒന്ന് സൈൻ ചെയ്യാമോ? ഇതെന്താ? പവർ ഓഫ് അറ്റോണി. വാട്ട്? എനിക്ക് വേണ്ടി വേണ്ട, നമ്മുടെ ആദിമോന് വേണ്ടിയെങ്കിലും ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം മാനേജ് ചെയ്യാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. രേഖ, ഇതിന് തടസ്സം പറയരുത് പ്ലീസ്. ദയവിടെ സൈൻ ചെയ്താൽ മതി, നിന്റെ ഈ പേരിന് മുകളിൽ. എന്തുപറ്റി രേഖ? അത് പിന്നെ രേഖ, ഈ പവർ ഓഫ് അറ്റോണി എന്തിനാണെന്നറിയോ? എന്റെ സ്ഥാനത്ത് നിന്ന് ഈ കമ്പനിയുടെ എല്ലാ തീരുമാനങ്ങളും നിനക്കെടുക്കാൻ പറ്റും. അത് ഈ കമ്പനിയുടെ മാത്രമല്ല, ഈ വീട്ടിലെയും പിന്നെ നമ്മുടെ എല്ലാ അസറ്റ്സുമായി ബന്ധപ്പെട്ട സർവ തീരുമാനങ്ങളും നീ തന്നെ വേണം എടുക്കാൻ. ഗോവിന്ദ്, താൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? രേഖ, രേഖ, ബിക്കോസ് ഐ ട്രസ്റ്റ് യു. ഇതിലിപ്പോ എന്താ? ഇത് പ്രാക്ടിക്കലായ ഒരു കാര്യമല്ലേ? ജസ്റ്റ് എ ലീഗൽ ഫോർമാലിറ്റി. നാളെ പെട്ടെന്ന് എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അപ്പൊ ഞാൻ ജീവനോടുള്ളപ്പോ തന്നെ ഈ കമ്പനിയുടെയും എന്റെ മോന്റെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ശരിയായ ഒരാളെ തന്നെ ഏൽപ്പിക്കണ്ടേ? എന്തിനു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? അനുഭവിച്ചതൊന്നും പോരാഞ്ഞിട്ടാണോ? ഇതിന് പിന്നിലെ ഒരു റീസൺ ഇതും കൂടിയാണെന്ന് കരുതിയാൽ മതി. ഒറ്റപ്പെട്ടു പോയി എന്നുള്ള നിന്റെ മനസ്സിലെ വിഷമവും മാറണം. നീ ഇനി ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞാനും ഉണ്ടാകും. ആ രേഖ, പ്ലീസ് നീ ഇതിലൊന്ന് സൈൻ ചെയ്യ്. എനിക്ക് വേണ്ടി വേണ്ട, നമ്മുടെ ആദിമോനെ ഓർത്തിട്ടെങ്കിലും ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം മാനേജ് ചെയ്യാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം. രേഖ, ഇതിന് തടസ്സം പറയരുത് പ്ലീസ്. പ്ലീസ് രേഖ, ദയവിടെ സൈൻ ചെയ്താൽ മതി, നിന്റെ ഈ പേരിന് മുകളിൽ.
Thank you so much. I'm so proud of you, Rekha. Yes. എനിക്കിപ്പോ അഭിമാനം തോന്നുന്നു. ചെറിയൊരു കാര്യമല്ല നീ ചെയ്തിരിക്കുന്നത്. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞതല്ലേ, നമ്മളെ ഇത് അമ്പ് ശരിയായ ദിശയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൽ ഈഗോ, പുരുഷന്റെ അഹംഭാവം, വല്ലാത്തൊരു സാധന മുത്തശ്ശി. അത് അവനെ നമ്മൾ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുമ്പോൾ അവൻ്റെ ചോര തിളയ്ക്കാൻ തുടങ്ങും. ശത്രുവിനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്ന് കാണിക്കാൻ അവൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. സ്ത്രീയുടെ ബലം എന്താണെന്നറിയോ? അവളുടെ ആകർഷണ ശക്തി തന്നെ. അത് വളരെ വലിയൊരു കാര്യമാണ്. സൗന്ദര്യത്തിന് മുമ്പിൽ അടിയറവ് പറയാത്ത ഒരൊറ്റ പുരുഷൻ പോലും ഈ ലോകത്തുണ്ടാവില്ല. വളരെ ബുദ്ധിപരമായ രീതിയിലാണ് നീ ഗോവിന്ദനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു അബലയായ സ്ത്രീയുടെ വേഷമണിഞ്ഞുകൊണ്ടാണല്ലോ നീ ഈ യുദ്ധത്തിൽ ഇവിടം വരെ വിജയിച്ചെത്തിയത്. ഗോവിന്ദന്റെ കാര്യം കഷ്ടം. അവൻ ശരിക്കും ഒറ്റപ്പെട്ടു. എന്റെ സ്നേഹമാണ് അവന്റെ ആശ്വാസം. സ്വന്തം ബലഹീനത മറയ്ക്കാൻ ഗോവിന്ദ് ഇപ്പോ എന്റെ നിഴലിലാണ് ഒതുങ്ങാൻ ശ്രമിക്കുന്നത്. ഇന്നവൻ സ്വന്തം വിനാശത്തിന്റെ ഏറ്റവും വലിയ ചുവടാണ് എടുത്തു വച്ചിരിക്കുന്നത്. എന്ത് വിശ്വാസത്തോടെയാ അവനെല്ലാം എന്റെ പേരിലാക്കിയത്. മിസ്റ്റർ ഗോവിന്ദ് കിഷോർ, നിന്റെ അടിത്തറ ഇളകിക്കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷയില്ല ഗോവിന്ദ്. ഹീര എന്തു പറഞ്ഞു? അവിടെ എന്താ നടക്കുന്നേ? ചേച്ചിയുടെ മോൻ ഗോവിന്ദേ രേഖയുടെ പേരില് പവർ ഓഫ് അറ്റോണി എഴുതി കൊടുത്തിരിക്കുക. എന്ത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും ആ കള്ളന്മാരുടെ അടുത്തു നിന്ന് നമുക്ക് രാഘവനെ രക്ഷിക്കണം. അവൻ ആ സ്ലം ഏരിയയിൽ തന്നെയുണ്ട്. പക്ഷേ ഇതിനെ കുറിച്ച് ഒരു അക്ഷരം പോലും നീ ആ കനകവല്ലിയോട് പറഞ്ഞു പോകരുത്. രാഘവ് ജീവനോടെ ഉണ്ടോ? രാഘവ് ജീവനോടെയോ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു ഉപദേശം തരാൻ.